ഹായ്, അപ്പം ഇന്ന് ഇൻട്രോ പറയണത് ഞാനാണ്. മൊമോസ് വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് റോഡ്സ് മൾട്ടി ക്ലീനിങ്, നമ്മൾ ക്ലീനിങ് ഡിവിഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് തൃശ്ശൂരത്തെ. ഒരു രണ്ട് വീഡിയോ നമ്മൾ ക്ലീനിങ് പ്രോഡക്റ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. വളരെ വളരെയധികം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ റോഡ്സിൻ്റെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് അതിൻ്റെ ബ്രോഷറാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. റോഡ്സ് കമ്പനി, അതാണ് മെയിനായിട്ട് റൂട്ട്സ് കമ്പനിയുടെ സിയോന എന്നും വയ്ക്കും, സയോന എന്നും വയ്ക്കും. അവർ സിയോന എന്ന് പറയണേ, പക്ഷേ ഇത് സയോന എന്നാണ് ഞാനിടയ്ക്കുള്ളൊരു വായിക്കണത്. അത് റൂട്ട്സിൻ്റെ തന്നെ ഓൺ പ്രൊഡക്റ്റാണ്. അത് ചൈനീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അസംബിൾ ചെയ്യുന്നതല്ല, റൂട്ട്സിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അത് ഒന്ന് നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ആ ചെയറിൻ്റെ പ്രോസസ് ഇതാണ് വരുന്നത്. നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ചെയർ കാണാറുണ്ടല്ലോ, അത് മിക്കവാറും ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിയുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണിത്. നമ്മളിപ്പോൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണതും ഞാനിവിടെ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഏകദേശം 2 മാസത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാനിത് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഗ്യാങ് ചെയർ സീരീസ്, ഇതാണ് ഇതിൻ്റെ പേര്, ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും. അത് എത്ര വെറൈറ്റിയിൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഇവിടെ ഉണ്ട്. എങ്ങനെയൊക്കെ തിയേറ്ററുകളിൽ യൂസ് ചെയ്യാം, ഹോം തിയേറ്റേഴ്സിൽ യൂസ് ചെയ്യാം, അതേപോലെ റിസപ്ഷനിൽ യൂസ് ചെയ്യാം, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചധികം ആളുകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചെയറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചെയറിലാണ്. ഇപ്പം ഏകദേശം ഒരു 2 മാസമായി നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഇതിൽ ഇപ്പോൾ ഉറക്കം ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിനൊരു സോഫ്റ്റ് ഉണ്ട്, ഇരുമ്പല്ലാത്തതുകൊണ്ട്. ഇത് ഫൈബറാണ്, അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് കണ്ടാൽ ഇതിൻ്റെ ക്വാളിറ്റി ഇതാണ്. ഗ്യാങ് ചെയറിനാണ് ഇതിൻ്റെ പേര് ഇതിന് കൊടുത്തിട്ടുള്ളത്, സീരീസിൻ്റെ പേര് അതാണ്. അപ്പോൾ ഞാൻ ഏകദേശം കണ്ടല്ലോ അറിയാം, ഒരു 100 കിലോൻ്റെ ഉണ്ട്. അങ്ങനെ 100 കിലോയുള്ള 3 ആൾ അരമണിക്കൂർ ഞങ്ങൾ ഗുസ്തിയൊക്കെ പിടിച്ച് നോക്കി ഇതിൻ്റെ ബലമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്, അതായത് ഇമ്പായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കയറി നിന്ന പറയില്ല, അതുകൂടി ഞാൻ കാണിച്ചത്. അപ്പോൾ കൊണ്ടുവന്ന ഒരവസ്ഥ വരും, 100 കിലോയ്ക്ക് എന്തായാലും കൂട്ടിക്കുതാ. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ആ സൈഡ് കൊണ്ടില്ല, അത് അതിൻ്റെ എൻജിനീയറിംഗ് മികവാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള ചേരികൾ അങ്ങനെയല്ല. ഈ സൈഡിലെ ഒരാളിന് തന്നെ ആ സൈഡ് കൊണ്ടുവന്ന പല വട്ടം കണ്ടിട്ടുണ്ട്. ഇത് കണ്ട, ഇതെന്ത്, ഇത് ഒടിയില്ല, വളയില്ല, തുരുമ്പിടിക്കില്ല. ഇത്രയും എനിക്ക് ഇതിൽ ഗ്യാരണ്ടി തരാൻ പറ്റും. ഞാൻ മറ്റേ ഫസ്റ്റ് ഒരു ഹോസ്പിറ്റൽസിൻ്റെ പരിസ്ഥിതി അതേപോലെയാണ് എനിക്ക് കാണിക്കാൻ ആഗ്രഹം. ഇതിൻ്റെ ക്വാളിറ്റിയാണ് അതേപോലെ ഇതിൻ്റെ ഓരോ പീസുകളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് വന്നാൽ വാങ്ങാവുന്ന രീതിയിലാണ് അവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് പാഴ്സല് വന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇടാം, എങ്ങനെ വന്നതെന്നുള്ളത് ചെയർ. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പീസുകളൊക്കെ എങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ എല്ലാ പീസുകളും, ഇത് മാത്രമാണ് ഒരു മെയിൻ പൈപ്പായിട്ട് വരുന്നത്. ഇതാണ് ഒരൊറ്റ പൈപ്പ്, ഇത്രയും ലെങ്ത്. ഏകദേശം ഒരു 3 അടി 3.5 അടി ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കാം. ഈ ഒരു പൈപ്പ് മാത്രമാണ് ലെങ്ത്. ബാക്കി അതെല്ലാം നമുക്ക് പീസുകളാക്കിയിട്ട് നെറ്റ് ബോൾട്ട് ചെയ്യാവുന്ന സിസ്റ്റത്തിലാണ് ഇതവർ അസംബ്ലി ചെയ്ത് എൻജിനീയറിങ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാമല്ലോ, നിൽക്കും, കോസ്റ്റ്ലിയാണ്, അതേപോലെ തന്നെ ക്വാളിറ്റിയാണ്. നമ്മൾ MRF ടയറൊക്കെ വാടിക്കുന്ന പോലെ വണ്ടി ഭ്രാന്തരായ കണ്ടവരാണ്. കൊമേഴ്സ്യൽ വെഹിക്കിളിന് MRF ടയർ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ റൂട്ട്സ് ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് പിന്നെ അതിന് മെയിൻ്റനൻസ് വന്ന് അതിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട. അങ്ങനെ മെയിൻ്റനൻസ് വരെ തന്നെ എല്ലാ പാർട്സുകളും കിട്ടുന്നു. ഈ പീസ് കിട്ടും, നമുക്ക് ഈ പീസ് വേണമെങ്കിൽ കിട്ടും. അതേപോലെ താഴത്തെ ബുഷ് എല്ലാം വാങ്ങാൻ കിട്ടും, എല്ലാം റീഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ, എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പം ഞാൻ മുന്നിൽ കാണിച്ചതില്ലേ, പിന്നെ ഇരുന്ന് കാണിച്ചത് എങ്ങനെ ഇരിക്കണം, ചാടി ഇരിക്കണം, അതൊക്കെ കിടന്നിരിക്കണതാണ് കേട്ടോ. ഇത്രയും ഈസി ആയിട്ട് ചാടി കിടക്കാൻ പറ്റും. അത് ഞാൻ ഇരുന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു 1/2 മണിക്കൂർ ഇരുന്ന് ഉറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങാറുണ്ട്. അത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ മരത്തിലൊന്നും ഇരിക്കണ ഫീലല്ല, ഇരുമ്പിലിരിക്കണ ഫീലല്ല, നല്ലൊരു ചെറിയൊരു കംഫർട്ട്. ഏതായാലും കുഷ്യനിൽ ഇരിക്കണ കംഫർട്ടൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്ക് കുറവൊന്നും വരയ്ക്കാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അതേപോലെ ചൂടാവാതിരിക്കാനായിട്ട് ഇതിന് ഫോൾസ് ഇട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്.
ഇതിൻ്റെ ഹോൾസ്, അതൊക്കെ ഇതിൻ്റെ ഒരു മുഖ്യ ഘടകമാണ്. നമ്മളിരിക്കുമ്പോൾ വേർക്കാതിരിക്കാനായിട്ടുള്ള ഹോൾസുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ പക്ഷേ ഞാൻ ഇരിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഇത് നനയ്ക്കാലും പുറത്തേക്ക് ഇങ്ങനെ പുറത്ത് മലന്നാലും ഒരു കാലുവെച്ച് ഇങ്ങനെ മലന്നാലും മറിഞ്ഞ് വീഴും. മൂന്നാൾ കൂടി ഇരുന്നാൽ ചിലപ്പോൾ റേറ്റ് മറിച്ചാൽ ചിലപ്പോൾ മറിയായിരിക്കും. ഒരാളെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ കാട്ടിലേക്ക് മറിഞ്ഞ് വീഴില്ല, ഇങ്ങോട്ട് പൊന്തില്ല, ആ സൈഡ് പൊന്തില്ല. ഇപ്പം ഞാൻ അവിടെ ഇരിക്കുന്നത് ആ സൈഡ് പൊന്നല്ല, ഞാൻ അവിടെ നിന്ന് കാണിച്ചത് ആ സൈഡ് പൊന്തില്ല. ഒരാളവിടെ ഇരുന്നിട്ട് പോയാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കംഫർട്ടബിളായിട്ട് സുരക്ഷിതത്വത്തോടു കൂടി ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 100% ഞാൻ ഗ്യാരണ്ടി ഇതിന് ഏതൊരു പാർട്സും എന്ത് സംഭവിച്ചാലും റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റുന്നു. 100% ഗ്യാരണ്ടി. പിന്നെ 5 ഇയർ വാറണ്ടി കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതൊന്ന് പ്രൊഫഷണൽ കൂടി ഒന്ന് മറിച്ച് നോക്കിയാൽ 5 ഇയർ വാറണ്ടി കാണും. അത് ഒരു കമ്പനി കൊടുക്കാത്തതാണ്. അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പർ തരാം, അതിൽ ബന്ധപ്പെടാം. ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ പ്രമോഷനായി ഈ ഒരു വീഡിയോ പ്രമോഷനാണ്, പ്രമോഷൻ ചെയ്യുന്നത് നമ്മളല്ലേ. നമ്മൾ വേറെ ആരോടെ ചെയ്യുന്നവർ ചെയ്യിച്ചിട്ടില്ല. ആ താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടാം. ഇതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയേഴ്സ് ഉണ്ട്, അതായത് ഒരു 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് കാല് കൈ കിടക്കാതെ പുറം വേർക്കാതെ കംഫർട്ടബിളായിട്ട് അത്രയും മണിക്കൂർ തണ്ടൽ വേദന ഇല്ലാതെ എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നുള്ള ഡിസൈൻ ചെയ്ത ഡോക്ടർമാർ യൂസ് ചെയ്യുന്ന ചെയറുണ്ട്. അത് അടുത്ത പ്രാവശ്യം കിടക്കും. അതിന് നല്ല പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഭാഗ്യവശാൽ ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടായില്ല. ഇത് അസംബിൾ ചെയ്തത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ്. അവർ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതേപോലെ ഇതങ്ങനെ പാഴ്സൽ വന്നതിൻ്റെ ഫോട്ടോസും ഉണ്ടാവും. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് പാഴ്സൽ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഇതിനെപ്പറ്റി അസംബിൾ ചെയ്യണ പിള്ളേർക്ക് യാതൊരു വിധ പരിചയം ഇല്ലാത്ത പിള്ളേരാണ് അസംബിൾ ചെയ്തതെന്നുള്ള കൂടി ഉള്ളതാണ് എൻ്റെ ഒരു ഗുഡ് വിൽ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അസംബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവർക്കും അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. വേണ്ടവർക്ക് നമ്മളവിടെ വന്നിട്ട് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് തരുകയും ചെയ്യാം. അതിപ്പോൾ ഒരു കാറിൽ ഇട്ട് കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പിൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേരുന്നു. മൂന്ന് ബ്ലോഗിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കാത്തിരിക്കുക. കുറച്ചധികം നാളായിട്ടാ എപ്പിസോഡ് വന്നിട്ട്. അത് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് അഭിമുഖീകരിച്ച് വന്നപ്പോഴാണ് ഇപ്പോഴൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മുടെ മുമ്പൂനെ ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്, അതാണ് ആള് വീഡിയോയിൽ വരാത്തത്. ഓക്കെ, ബൈ.
Thank you.